ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, നിങ്ങൾക്കിത് കണ്ടിട്ട് എന്താണെന്ന് മനസ്സിലായോ? ഇത് കായത്തൊലി അരിഞ്ഞു വെച്ചിരിക്കുന്നതാണ്. അത് നമുക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നോക്കാം. ഇതിപ്പോൾ കായത്തൊലി ഉപ്പിട്ടിട്ട് നമ്മളിത് വേവിച്ചെടുത്തിരിക്കുന്നതാണ്. കായത്തൊലി കിട്ടുകയാണെങ്കിൽ നമ്മൾ മിക്കവരും കളയാറാണ് പതിവ്. എന്നാൽ ഇതിങ്ങനെ ചെയ്താൽ വളരെ ടേസ്റ്റിയാണ്. കായത്തൊലി ഉപ്പേരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഇതിനാവശ്യമായ സാധനങ്ങൾ എന്ന് വെച്ചാൽ ഉള്ളി, അതുപോലെ തന്നെ പച്ചമുളക്, പിന്നെ കുറച്ച് നാളികേരം കൂടി ഞാനിതിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതൊന്ന് ചതച്ചെടുക്കാം നന്നായിട്ട്. ഇനി നമുക്കൊരു ഫ്രൈ പാൻ വെച്ച് അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഈ വെളിച്ചെണ്ണ മൂത്ത് വരുമ്പോൾ നമുക്കൊന്ന് കടുകിട്ടിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ കറിവേപ്പിലയാണ് ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം പൊട്ടി വരുന്നുണ്ട്. ഇതിന് ശേഷം കറിവേപ്പില നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതൊന്ന് മൂത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഉള്ളിയും മുളകും കൂടി ആഡ് ചെയ്തിട്ട് നന്നായി നന്നായി ഇത് വഴറ്റിയെടുക്കണം. നന്നായിട്ട് ഇളക്കി വഴറ്റി ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കിത് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് ഉപ്പും അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ആഡ് ചെയ്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഉപ്പ് നോക്കിയിട്ടിടണം, കാരണം എന്ന് വെച്ചാൽ ഓൾറെഡി കായയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ കുറച്ച് ഉപ്പ് മാത്രമേ ഇട്ടുള്ളൂ. ഇനി മഞ്ഞൾപ്പൊടിയും കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി നമുക്ക് നല്ലൊരു സ്മെല്ല് വരും. ഓക്കെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും നന്നായി മൂത്തിട്ടുണ്ടെന്ന്. ഓക്കെ, ഇനി ഇപ്പം അത്യാവശ്യം ആയിട്ടുണ്ട്. ഇനി നമ്മൾ നാളികേരപ്പീരയും കൂടി ഇട്ടിട്ട് ഇതേപോലെ കുറച്ചും കൂടി നമ്മൾ വഴറ്റിയെടുക്കുക. നാളികേരപ്പീര കുറച്ച് നന്ന ഫ്രൈ ആയിട്ട് വരുന്ന ടൈമിലാണ് നമ്മൾ ഈ കായയുടെ തൊലി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇപ്പം അത്യാവശ്യം മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കായത്തൊലി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ പീരയൊക്കെ എല്ലാ ഭാഗത്തും ആവുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇത് വളരെ ടേസ്റ്റിയാണ്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഈ കായത്തൊലി കിട്ടുകയാണെങ്കിൽ കളയൊന്നും വേണ്ട, ഇതേപോലെ നമുക്കൊരു ഉപ്പേരി ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഇപ്പോൾ ഓൾമോസ്റ്റ് ആയിട്ടുണ്ട്, എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കൂടാതെ തന്നെ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇതുണ്ടാക്കിയിട്ട് ഇതിൻ്റെ എങ്ങനെയുണ്ടെന്നുള്ളത് കമൻ്റായിട്ട് അറിയിക്കുകയും ചെയ്യുക. ബൈ.